പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചിട്ടാണ്, SCBയെ കുറിച്ചിട്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്നുള്ളതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് പറയുന്നത് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഥവാ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു എന്താ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പെക്സ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരളയാണ്. കേരളയിലെ എപ്പെക്സ്, എപ്പെക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ ആണ്. അതേപോലെ തന്നെ ഫിനാൻസ് കൊടുക്കുക ആർക്കൊക്കെ, DCBക്കും സ്റ്റേറ്റ് ലെവൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്താണ് ലോൺ കൊടുക്കുക. അതേപോലെ തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്, RBI, NABARD, SBI, SBT, IDBI, SIDBI, NHB, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ആയിട്ട് ഒരു എന്താണ് ഇത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സ് ആവുക, ഇവരായിരിക്കും മെമ്പറായിട്ടുണ്ടാവുക. പിന്നെ വേരിയസ് സ്റ്റേറ്റോ ലോണിന് കൊടുക്കുക, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ഗവൺമെൻറ് ട്രസ്റ്റി അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. പിന്നെ ബ്രാഞ്ചസുകളൊക്കെ ഓപ്പൺ ചെയ്യുക RBIയുടെ റൂൾ പ്രകാരം. പിന്നെ കോൺസ്റ്റിറ്റ്യൂ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടുകളൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഓർണമെൻറ്റ്സുകൾ അങ്ങനെയുള്ളതൊക്കെ സേഫ് കസ്റ്റഡിയിൽ വയ്ക്കുക. അതേപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിനുള്ള സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സൂപ്പർവിഷൻ ഇൻസ്പെക്ഷനൊക്കെ നടത്തുക, ആരെ DCBയും DCBനെ അതേപോലെ തന്നെ SCBയിലെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടാവേറ്റതിനൊക്കെയുള്ള എല്ലാ പ്രവർത്തനവും നടത്തുക. അതായത് പ്രൊമോട്ട് എക്കണോമിക് ഇൻട്രസ്റ്റ്സ് മെമ്പേഴ്സ് അക്കോർഡൻസ് ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ പ്രകാരം ഉള്ള എല്ലാ ഇതും കാര്യങ്ങളും എന്താ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ എല്ലാ എന്താണ് ആക്ടിവിറ്റികളെയും എന്ത് ചെയ്യുക, നേരിട്ട് കൊണ്ടുപോവുക. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അഥവാ എന്താണ് മൂന്ന് രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. വർക്കിംഗ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലാണ് ഹെഡ്സിലാണിത് പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ്. ഫിനാൻസിങ് ഫങ്ഷൻസ്, ബാങ്കിങ് ഫങ്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് റോൾ എന്ന് പറയുന്ന മൂന്ന് രീതിയിലാണ് ഇതിൻ്റെ ഫങ്ഷൻസ് പോണത്. ഫിനാൻസിങ് ഫങ്ഷൻസ്, അപ്പോൾ വർക്കിംഗ് ഓഫ് SCB എന്ന് പറഞ്ഞാൽ മൂന്ന് രീതിയിലാണ് ഫിനാൻസിങ് ഫങ്ഷൻസ് ആൻഡ് ബാങ്കിങ് ഫങ്ഷൻ ഡെവലപ്മെൻറ്റ് റോള്. അതായത് ഫിനാൻസിങ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യുക, എങ്ങനെ സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിനുള്ള എന്താണ് വെല്ലാസ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, അഥവാ എന്താ സീസണൽ എന്താണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇപ്പോൾ പ്ലാന്റേഷൻ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനുള്ള എല്ലാ ഫിനാൻസിങ്ങുകളും പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് SCB ആണ് എന്നുള്ളതാണ് പറയുന്നത്. വീക്കർ സെക്ഷനുള്ള എന്താണ് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ബാങ്കിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, കൺസ്യൂമർ ഫെഡ്, ക്യാഷ് ക്രെഡിറ്റ്, മാർക്കറ്റ് ഫെഡ്, മിൽമ എന്താണ് അങ്ങനെയുള്ള എന്താണ് എല്ലാ രീതിയിലുള്ള എന്താണ് ഫെസിലിറ്റീസ്, അതേപോലെ ബില്ല് എന്താണ് ബില്ല് കളക്ഷൻ, ചെക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ആ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുക എന്താണ് കൊണ്ടുവരിക. പിന്നെ ഡെവലപ്മെൻറ്റ് റോൾ എന്ന് പറഞ്ഞാൽ ദ ബാങ്ക് കൺവെൻസ് പീരിയോഡിക്കൽ കോൺഫറൻസ് റെപ്രസെൻറ്റേറ്റീവ് DCB ഡിസ്കസ് ദ കോമൺ പ്രോബ്ലംസ് ഔട്ട് സൊല്യൂഷൻ ഓഫ് പ്രോഗ്രസീവ് റിലേറ്റിംഗ്, അഥവാ ഈ എന്താ ബാങ്കിൻ്റെ ചില പ്രോബ്ലംസുകളും അതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനെതിരെയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ എന്താണ് ഡെവലപ്മെൻറ്റ് റോള്, അതിനെതിരെയുള്ള നിയമ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കുക. ഇനി നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസൽ ചെയ്യുന്ന രീതികളാണ്, നോട്ട് ലെസ് ദാൻ 25% എന്താ റിസർവ് ഫണ്ടിലേക്കും 5% ഓൺ 6,000. അതിനെ എല്ലാം ഒന്നും പഠിക്കുന്ന നോക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾ ഫണ്ടുകൾ ഏതൊക്കെയാണ്, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെയൊക്കെയാണ് ഡിസ്പോസൽ ചെയ്യുക, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എംപ്ലോയിയുടെ ഗ്രാറ്റ്വിറ്റി ഫണ്ടായിട്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടായിട്ട്, കോമൺ ഗുഡ് ഫണ്ടായിട്ട്, ബിൽഡിംഗ് ഫണ്ട്, കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, ബാഡ് ഡെറ്റ് റിസർവ്, ഡിവിഡൻഡ് ടു മെമ്പേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു രണ്ട് ടേംസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം ആൻഡ് PSPF. എന്താണ് മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം എന്ന് അഥവാ മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇത് എന്താണ് ഈ മാസ്ക് എന്നുള്ളൊരു സിസ്റ്റം എന്താണ് ബാങ്കിങ് ആക്ടിവിറ്റിയിൽ എന്താ നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞ ബാങ്കിങ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ട്. എന്താ മാസ്കും എന്താണ് അതേപോലെ തന്നെ എയ്മാസും എന്താണ് മാസ്ക് എന്ന പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നമ്മുടെ എന്താണ് SCBയുടെ ഇതായിട്ടുള്ള ഭാഗമായിട്ടാണ്. അപ്പോൾ എന്താണ് മാസ്ക് എന്നുള്ളത്, നമ്മൾക്ക് ഇപ്പോൾ എന്താണ് കൊറോണ കാലത്ത് മാസ്ക് ഓഫ് കേരള എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീമിനെയാണ് മാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീമിനെയാണ്
മാസ്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് സ്കീം വാസ് ഇവോൾവ്ഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 1969 എന്താണ് ഇത് കൊണ്ടുവന്നത്. ഇഷ്യൂ ആൻഡ് കളക്ഷൻ ഓൺ ഡ്രാഫ്റ്റ് ട്രാൻസ്ഫർ ഓഫ് മണി കളക്ഷൻ ഓഫ് ബിൽസ്, അഥവാ നമ്മൾ എന്താണ് ബില്ലുകൾ കളക്ഷൻ ചെയ്യുക, ഡ്രാഫ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യുക, അതൊക്കെ ബില്ലുകളൊക്കെ കളക്ഷൻ ചെയ്യുന്നത് ത്രൂ മെയിൽ ആൻഡ് ടെലിഗ്രാഫ് എം എം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഏത് വഴിയാണ്? മെയിൽ ആൻഡ് ടെലിഗ്രാഫ് വഴിയാണ്. ഡി സി ബാങ്ക്, പ്രൈമറി ബാങ്ക്സ്, എസ്പെഷ്യലി അർബൻ ബാങ്ക് ഓഫ് ദി സ്റ്റേറ്റ്. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഫങ്ഷൻ ആസ് എ ക്ലിയറിംഗ് ഹൗസ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ക്ലിയറിംഗ് ഹൗസാണിത്. പാർട്ടിസിപ്പേറ്റ് ബാങ്ക് ഷാൾ മെയിൻറ്റെയിൻ കറണ്ട് അക്കൗണ്ട് വിത്ത് ദ ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് തിരുവനന്തപുരം. അപ്പോൾ ദ പാർട്ടിസിപ്പൻ്റ് ബാങ്കുകൾ, ഇതിലെ പാർട്ടിസിപ്പൻ്റ് ആയിട്ടുള്ള ഈ എസ് സി ബിയിൽ പാർട്ടിസിപ്പൻ്റ് ബാങ്കുകൾ ഒരു കറണ്ട് അക്കൗണ്ട് ഹെഡ് ബ്രാഞ്ചായിട്ടുള്ള കോപ്പറേറ്റീവ് ബാങ്ക് തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ടാകും. ദ പാർട്ടിസിപ്പൻസ് ബാങ്ക് ഹാവ് മെയിൻറ്റെയിൻ സഫിഷ്യൻറ്റ് ബാലൻസ് ഇൻ ദെയർ മാസ്ക് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഈ എന്താ പാർട്ടിസിപ്പൻസ് ബാങ്ക്, ഇതിൻ്റെ എന്താ ഡി എൻ്റെ എസ് സി ബിയിലെ ഹയസ്റ്റ് എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള എന്താ സൊസൈറ്റിയാണ്. അതിലെല്ലാവരും എന്ത് ചെയ്യണം, എൻ്റെ എസ് സി എന്താ ബാക്കിയുള്ള എന്താണ് ഇതിലുള്ള ആൾക്കാരെല്ലാം, ബാക്കിയുള്ള എന്താണ് എല്ലാ ആൾക്കാരും ഡി സി ബികളും എന്ത് ചെയ്യണം, ബാക്കിയുള്ള എന്താണ് കോപ്പറേറ്റീവ് കേരളത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ഇതിലൊരു അക്കൗണ്ട് തുടങ്ങണം. എന്താണ് ആ കറണ്ട് അക്കൗണ്ട് തുടങ്ങണം. എന്താണ് ബാസ്ക് അക്കൗണ്ട് എന്നാണ് അതിന് പറയുക. വിത്ത് ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇത് ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രാഫ്റ്റുകളും ഈ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡ്രാഫ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എപെക്സ് ബാങ്കാണ്. ഈ എപെക്സ് ബാങ്ക് വഴിയാണ് എന്ത് ചെയ്യുക, ഇത് എന്താണ് എല്ലാം നടത്തിക്കൊണ്ടുപോകുക. അപ്പോൾ എമൗണ്ട് ഡ്രാഫ്റ്റ് എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒക്കെ നമ്മളിങ്ങനെ ഇവിടെ ഒരു എന്താ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാകും. ഈ അക്കൗണ്ടിലൂടെയാണ് ട്രാൻസ്ഫർ ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ അതർ വേർഡ്സ് ദ ക്ലെയിംസ് അറേഞ്ച്മെൻറ്റ് ബി സെറ്റ് ബൈ ദി എക്സിസ് ബാങ്ക് ടു മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം. അഥവാ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എന്താ ഡ്രാഫ്റ്റ് ക്ലിയറൻസ്, നമ്മൾ ചെക്ക് കൊടുക്കുന്നത്, എമൗണ്ട് ഫണ്ട് ട്രാൻസ്ഫർ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ നടത്തുക ഈ മ്യൂച്വൽ അറേഞ്ച്മെൻറ്റ് സ്കീം അഥവാ മാസ്ക് എന്ന് പറയുന്ന എന്താണ് ഒരു അക്കൗണ്ട് എന്താണ് നമ്മൾ നമ്മുടെ എന്താ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് തിരുവനന്തപുരത്തുള്ള എപെക്സ് ബാങ്കിൽ എല്ലാ എന്താണ് ഇതിൻ്റെ അണ്ടറിലുള്ള എല്ലാ ബാങ്കുകളും ഒരു കറണ്ട് അക്കൗണ്ട് തുടങ്ങണം. ആ കറണ്ട് അക്കൗണ്ട് എന്താ വഴിയാണ് എല്ലാവരുടെയും എന്താണ് ഡ്രാഫ്റ്റ് ക്ലിയറൻസും എല്ലാം നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. അഥവാ നമ്മൾ ഇപ്പോൾ നമ്മളൊരു ചെക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ചെക്കിൻ്റെ ക്ലിയറൻസ് നടത്തുക ആ അക്കൗണ്ട് വഴിയായിരിക്കും. അതാണ് അവിടെ പറയുന്നത് മാസ്ക്. ഇനി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് പി എസ് പി എഫ് എന്ന് പറയുന്ന ഇതെന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇത് ഈ ഒരു ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപെക്സ് സൊസൈറ്റിയാണ്, വിച്ച് റിസീവ് ഫണ്ട് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്. എന്താണ് അതേപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ മെയിൻറ്റെയിൻ സച്ച് ഫണ്ട് ആസ് പെർ സെക്ഷൻ 45 ആക്ട് പ്രകാരമാണ് ഇത് എന്താണ് ഫോളോ ചെയ്യുന്നത്. അഥവാ ഓൾ മണി റിസീവ്ഡ് ബൈ ദ ബാങ്ക് ബൈ വേ ഓഫ് റിഡംഷൻ ഓഫ് ഷെയർസ്, ഡിവിഡൻഡ് ഓർ ലിക്വിഡേഷൻ പ്രൊസീഡ്സ്, ഡിസൊല്യൂഷൻസ്, ഇങ്ങനെ ഷെയറുകൾ തിരിച്ചടയ്ക്കുമ്പോഴും ഡിവിഡൻഡ് അല്ലെങ്കിൽ ലിക്വിഡേഷൻ നടത്തുമ്പോഴൊക്കെ എന്താ കെട്ടുതി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലൂടെയാണ് നടത്തുക. ദിസ് ഫാൾ ഷാൾ നോട്ട് ബി ഫോം പാർട്ട് ഓഫ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റി ഓഫ് എപെക്സ് സൊസൈറ്റി. ഈ ഫണ്ട് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദി അസെറ്റാണ് ആൻഡ് ലാബിലിറ്റി എപെക്സ് സൊസൈറ്റീൻ്റെ ലാബിലിറ്റിയും കൂടിയാണ്. ഈ സച്ച് എപെക്സ് സൊസൈറ്റി ഷാൾ ബി വൗണ്ട് അപ്പ് ഓർ ഡിസോൾവ്ഡ് മണി ദ ക്രെഡിറ്റ്. ഇങ്ങനെയുള്ള മണികളെല്ലാം എന്ത് ചെയ്യും, എന്താ പി എസ് പി എഫ് അഥവാ നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറയുന്ന എന്താണ് ഇതിലേക്ക് എപ്പോഴും എന്താ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും എന്താ കാര്യങ്ങളാണ് എന്താ ഇതിൽ നിന്ന് പറയാനുള്ളത്. എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇനി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നെക്സ്റ്റ് സെക്ഷൻ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.